പ്രിയമുള്ളവരെ, ന്യായവിധി, ന്യായവിധി എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ വളരെ കൂളായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്. വളരെ കൂളായിട്ട് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നതൊന്നും ആളുകൾക്കൊന്നും ഒരു അവർക്കൊരു രസം പോലെയായിരുന്നു. നാട്ടിലൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുമ്പം വളരെ വളരെ സങ്കടം തോന്നാറുണ്ട്. സ്തോത്രം. ഈ സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേക്കാമോ? സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. വളരെ നന്ദി. സ്തോത്രം. കണ്ടോ, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായികയാൽ മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം മറക്കരുത്, തൽക്ഷണം നടക്കുന്നില്ലെന്നേ ഉള്ളൂ, ശിക്ഷാവിധി ഉണ്ട്. സ്തോത്രം. ശിക്ഷാവിധി കാത്തിരിക്കുന്നു. റോമാലേഖം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് അവൻ കോപം ചരതിച്ചു വെക്കുന്നു. ചരതിച്ചു വെക്കുന്നു, ക്യുമുലേറ്റീവ് അക്കൗണ്ട് പോലെയാണ്. ദൈവ കോപം ചരതിച്ചു വെക്കുകയാണ്. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ്റെ വാളിന് മൂർച്ച കൂട്ടും. ദിവസം പ്രതി കോപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കോപിക്കുന്നത് ദൈവത്തിന് യോഗ്യമാണോ? കോപം എന്ന് പറയുന്നത് പിശാചിൻ്റെതല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ കോപിക്കുന്നത് ഇപ്പോൾ ആരെങ്കിലും കോപിച്ചാൽ അത് അത്ര യോഗ്യമായ കാര്യമല്ല, അതൊരു ആത്മീയന് യോജിച്ചതല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ കോപവും മനുഷ്യൻ്റെ കോപവും ഡിഫറൻ്റ് ആണ്. നമ്മുടെ കോപം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികാര വാഞ്ച, ഹർട്ട ഈഗോയിൽ നിന്നുയരുന്ന രോഷം, പ്രതികാര വാഞ്ച, നിരാശയിൽ നിന്നുയരുന്നത്, മീൻസ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷക്കൂട്ടുകൾ ചേർന്നുള്ളൊരു കുഴമ്പാണ് നമ്മുടെ കോപം. നമ്മുടെ കോപം അതാണ്. എന്നാൽ ദൈവകോപം എന്താണ്? ദൈവത്തിൻ്റെ കോപം ഉത്തരവാദിത്വമുള്ള നീതിമാനായ ദൈവം അനീതി കാണുമ്പോൾ അതിനോടുള്ള ന്യായമായ പ്രതികരണമാണ് ദൈവത്തിൻ്റെ കോപം. ദൈവം ഉത്തരവാദിത്വമുള്ളവനാണ്, ദൈവം നീതിമാനാണ്, ദൈവം കാര്യങ്ങൾക്കെല്ലാം ചുമതലക്കാരനാണ്. ചുമതലക്കാരനും ഉത്തരവാദിത്വമുള്ളവനുമായ ദൈവം അന്യായം കാണുമ്പോൾ ആ അന്യായത്തോട് ന്യായമായി നീതിമാനായ ദൈവം പ്രതികരിക്കുന്ന പ്രതികരണമാണ് ദൈവത്തിൻ്റെ കോപം. അത് നന്മയാണ്. സ്തോത്രം. അതിൽ നീതിയാണ്. അതിൽ നമ്മുടെ കോപത്തിൻ്റെ ദോഷ അംശങ്ങളൊന്നും അതിനകത്ത് ഇല്ല. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ കോപം. എന്നാൽ കോപത്തിന് താമസമുള്ളവനാണ്. ദൈവം കോപിക്കുന്നുവെങ്കിലും നടപടി എടുക്കാൻ വൈകുന്നു, അവസരം തന്നുകൊണ്ടിരിക്കുക. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടും. മനം തിരിയുവാൻ നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് മനം തിരിയണം. വെൽ, സ്തോത്രം. നമ്മൾ ഹോശയുടെ പ്രവചനം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എടുത്തെങ്കിലും വായിച്ചേക്കാമോ? ഹോശയ, ഹോശയ ചാപ്റ്റർ 4 വേഴ്സ് 1. ആ മതിയല്ലോ, താങ്ക് യു. യഹോവയ്ക്ക് ദേശനിവാസികളുടെ ഒരു ഒരു വ്യവഹാരമുണ്ട്. There is a case in God's court against the people. ദേശനിവാസികൾക്കെതിരെ ദൈവകോടതിയിൽ ഒരു കേസുണ്ടെന്ന് ഒരു വ്യവഹാരമുണ്ട്. നമ്മൾ വിചാരിക്കരുത് ദൈവം നിസ്സഹായനായി ഇതൊന്നും വേണ്ട പോലെ ചിന്തിക്കാതെ ഗൗനിക്കാതെ അങ്ങ് മാറിയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കരുത്. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ഒരു കോപ ദിവസമുണ്ട്. എന്നാൽ നമ്മെ ആ കോപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപത്തിൻ്റെ കുറ്റം തൻ്റെ മേൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് പകരമായി കാൽവരിയിൽ യാഗമായി നമുക്ക് രക്ഷാമാർഗമൊരുക്കി. ഹാലേലൂയ. സ്തോത്രം. ഏതൊരു തെറ്റും, ശ്രദ്ധിക്കണേ, ഏതൊരു തെറ്റും ദൈവത്തിനെതിരെയുള്ള മത്സരമാണ്. Every sin is rebellion against God and his authority. ദൈവത്തിൻ്റെ അധികാരത്തിനും ദൈവത്തിനുമെതിരെയുള്ള മത്സരമാണ് ഓരോ പാപവും. അപ്പോൾ പാപം ചെയ്യുമ്പോൾ
പാപത്തിന്റെ ദോഷഫലം അനുഭവിക്കുന്ന സഹജീവി മാത്രമല്ല അവിടെ ഒഫൻഡഡ് ആകുന്നത്, അവിടെ ഉപദ്രവിക്കപ്പെടുന്നത്, പിന്നെയോ പ്രധാനമായിട്ടും ദൈവത്തിനെതിരെയുള്ള നടപടിയാണ് ഓരോ പാപവും. ഞാൻ പറയുന്നത് മനസ്സിലാവും, അത് വിശ്വസിക്കട്ടെ. സ്തോത്രം. ഒരു ജസ്റ്റ് മനസ്സിൽ നോക്കാനിരിക്കുന്ന ഉദാഹരണം പോലെ പറഞ്ഞാൽ, നിങ്ങൾക്കൊരു വളർത്തുനായി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ അയലത്ത് പുതിയതായി താമസിക്കാൻ വന്ന മനുഷ്യൻ ഇച്ചിരി ഒരു ശുണ്ടിക്കാരനും ഒരു വഴക്കാളി ഒരു ഒരാഴ്ക്കര അങ്ങനെ ഇരിക്കട്ടെ, ഒരു ഒരു ദോഷിയാ ആ മനുഷ്യൻ. നിങ്ങൾ ലാളിച്ച് ഓമനിച്ച് സ്നേഹിച്ച് വളർത്തുന്ന വളർത്തുനായി അതിനെ ഒരു ദിവസം ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് അഴിച്ചു വിട്ടു. അഴിച്ചു വിട്ടപ്പോൾ അത് വലിയ സ്നേഹത്തോടെ അതിൽ സന്തോഷത്തോടെ ഓടി നടന്നേച്ച് അദ്ദേഹത്തിൻ്റെ ഗേറ്റിനടുത്തോട്ട് അങ്ങോട്ട് ചെന്നു. ഗേറ്റിനടുത്തോടെ ചെന്നപ്പോൾ അദ്ദേഹം ഗേറ്റ് അങ്ങോട്ട് തുറന്നിട്ട് ഒരു വാടിയ എടുത്ത് അതിന് ഭയങ്കരമായിട്ട് അങ്ങ് അടിച്ചു. അതിൻ്റെ കാലം ഓടിച്ചു, കാലുപിടിച്ച് നിലവിളിച്ചോട് കാലുപിടിച്ചോട് ഓടി നിങ്ങളെടുത്തോട്ട് വന്ന് നിലവിളിച്ച് സങ്കടം പറയുമ്പം ശ്രദ്ധിക്കണേ, ഉപദ്രവിക്കപ്പെട്ടത് ആ നായാണെങ്കിലും ആ മനുഷ്യൻ്റെ നടപടി നിങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയായി നിങ്ങൾ ചിന്തിക്കയില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. സമയം കുറവായതുകൊണ്ട് ഞാൻ എളുപ്പം മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞതാണ്. അത് ഇതുപോലെയാണ്. സ്തോത്രം. ഒരുവൻ ഒരുവനെ കൊല്ലുമ്പോൾ, ഒരാൾ മറ്റൊരു മനുഷ്യനെ കൊല്ലുമ്പോൾ, ആ കൊല്ലപ്പെട്ടവന് ജീവൻ കൊടുത്ത ദൈവത്തിനെതിരെയുള്ള നടപടിയാണ്. കൊല്ലപ്പെട്ടവരോട് മാത്രമുള്ള ഒരു കുറ്റമായി അത് ശേഷിക്കുന്നില്ല, അവന് ജീവൻ കൊടുത്ത ദൈവത്തിനെതിരെയുള്ള മത്സരമാണത്. അതുകൊണ്ട് ഓരോ പാപവും ദൈവത്തിനെതിരെയുള്ള മത്സരമാകിയാൽ പാപത്തിൻ്റെ ന്യായവിധി ദൈവത്തിൽ നിന്ന് വരുന്നു. മാത്രമല്ല, പാപത്തിൻ്റെ മോചനവും ദൈവത്തിൽ നിന്നാണ് വരേണ്ടത്. പാപത്തിന്റെ മോചനം എവിടുന്ന് വരണം? ദൈവത്തിൽ നിന്ന് വരണം. സ്തോത്രം. അതുകൊണ്ട് പാപമോചനത്തിന് ദൈവം താൻ തന്നെ, സ്തോത്രം, ഒരു മോചനത്തിന് വഴി ഒരുക്കിയ ഏക വെളിപ്പാട് ഈ തിരുവെഴുത്തിലാണ് കാണുന്നത്. ലോകത്തിൽ അനേക മതങ്ങളുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്, മത നേതാക്കന്മാരുണ്ട്. ഞാൻ മതങ്ങളെ ബഹുമാനിക്കുന്നു, മത നേതാക്കന്മാരോട് എനിക്ക് മതിപ്പും ബഹുമാനവുമാണ്. കാരണം പാപപ്രകൃതമുള്ള മനുഷ്യൻ പാപത്തിൽ തുടരുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ച് സന്മാർഗത്തിൽ നടക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സദ് പാഠങ്ങൾ, അല്ലെങ്കിൽ നല്ല പാഠങ്ങൾ, നല്ല ഗുണകരമായ ഉപദേശങ്ങൾ നൽകുന്ന ഈ മതഗുരുക്കന്മാരും സമുദായ പുനരുദ്ധാരകരും മനുഷ്യ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ സ്തുത്യർഹമാണ്. എന്നാൽ പാപ പരിഹാരത്തിന്, സ്തോത്രം, ഫലകരമായ ഒരേ ഒരു മാർഗം മാത്രമേ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിടയിൽ ഒരുക്കപ്പെട്ടിട്ടുള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ പാപ പരിഹാര യാഗമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ സത്യം നമ്മൾ മറ്റുള്ളവരോട് പറയണം. സ്തോത്രം. അതെ, പാപ പരിഹാരത്തിനായി യേശു ക്രിസ്തു നമുക്ക് പകരം കാൽവറിയിൽ യാഗമായി ഏക സത്യ രക്ഷാമാർഗം, എല്ലാവർക്കും അനുഭവിക്കുവാൻ സൗകര്യമുള്ള രക്ഷാമാർഗം നമുക്ക് വേണ്ടി ഒരുക്കിയല്ലോ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിമരണത്തെ കുറിച്ച് പറയുമ്പോൾ, പാപത്തെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് പറയുമ്പോൾ, സ്തോത്രം, അതിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് പാപം ക്ഷമിക്കുന്നു എന്ന വാക്കല്ല. പാപം ക്ഷമിക്കുന്നു എന്ന വാക്ക് രക്ഷയുടെ രണ്ടാം ഘട്ടത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഒന്നാം ഘട്ടത്തിൽ ഏഴ് പ്രയോഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. ഒന്ന്, പാപമോചനം. രണ്ട്, പാപ പരിഹാരം. മൂന്ന്, പാപത്തിന് പ്രായച്ചിത്തം. നാല്, പാപത്തിൽ നിന്ന് പാപത്തിന് നീക്കുപോക്ക്. അഞ്ച്, പാപം മായ്ച്ചു കളയുന്നു, തൻ്റെ രക്തത്താൽ മായ്ച്ചു കളയുന്നു. ആറ്, പാപത്തിൽ നിന്ന് വില കൊടുത്ത് വീണ്ടെടുക്കുന്നു. ഏഴ്, പാപിക്കു പകരം മറുവിലയാകുന്നു. സ്തോത്രം. ഈ ഏഴ് പ്രയോഗങ്ങളാണ് നമ്മുടെ പാപം ദൈവം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിന് തിരുവെഴുത്തിൽ കാണുന്നത്. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു നീതി നിഷേധം ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. ശ്രദ്ധിക്കണേ. എന്നാൽ നീതിമാനായ ദൈവം നമ്മുടെ പാപം എന്ന പ്രശ്നത്തെ അതിനെ മുഴുവൻ ഗൗരവത്തിലും കണക്കിട്ട് കൈകാര്യം ചെയ്ത് പരിഹരിച്ച് നമുക്ക് രക്ഷാമാർഗം ഒരുക്കി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നീതീകരിക്കപ്പെട്ട നാം വിശുദ്ധീകരണം എന്ന രക്ഷയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, സ്തോത്രം, ആ രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ, സ്തോത്രം, നിർഭാഗ്യവശാൽ ഏതെങ്കിലും ഒരു ബലഹീനതയിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ ആത്മാർത്ഥമായി അനുതാപത്തോടെ അത് ഏറ്റവും
വിറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആവുന്ന പരിഹാരം വരുത്തിയാൽ. കേൾക്കുന്നുണ്ടേ? സ്തോത്രം. നമ്മൾ അതിന് പരിഹാരവും വരുത്തണം. കൂട്ടുസഹോദരനോട് കളിപ്പിച്ച് കുറെ പണം പിടുങ്ങി വെച്ച് കുറച്ച് കഴിയുമ്പോൾ കുറ്റബോധം വന്നപ്പോൾ ബ്രദറെ ഐ ആം സോറി എന്ന് പറഞ്ഞാൽ പോരാ. നമുക്ക് ഉള്ളത് എന്തെങ്കിലും വിറ്റായാലും കൊടുക്കണം. സ്തോത്രം. അതാണ് പരിഹാരം വരുത്തണം. നോക്കണേ. സ്തോത്രം. അങ്ങനെ അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് പരിഹാരം വരുത്തി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് സ്തോത്രം പാപ പരിഹാരം പ്രാപിക്കണം. അതാണ് യോഹന്നാന്റെ 1:7 നമ്മൾ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ നമുക്ക് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ന്യായവിധിയുണ്ട്, ശിക്ഷാവിധിയില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യത്യാസം ഞാൻ വേഗം ഒന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചോട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാകാതെ പോകുമല്ലോ. ഈ ലോകത്തിൽ തന്നെ രണ്ടു തരം ജഡ്ജിമാരുണ്ട്, രണ്ടു തരം ജഡ്ജിമാരുണ്ട്. ഒന്ന് ഇവിടുത്തെ നീതിന്യായ കോടതിയിലെ ജഡ്ജി. നീതിന്യായ കോടതിയിലെ ജഡ്ജി എന്താണ് ചെയ്യുന്നത്? ആ ജഡ്ജി തൻ്റെ മുമ്പിൽ പ്രോസിക്യൂഷൻ പോലീസ് അവതരിപ്പിച്ചിരിക്കുന്ന, സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിൽ, ചാർജ് ഷീറ്റിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം പ്രതി ചെയ്തോ എന്ന് പരിശോധിക്കുന്നു. ഒരു കുറ്റപത്രം ജഡ്ജിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ പ്രതി എന്തോ ഒരു കുറ്റം ചെയ്തതായി ആരോപിച്ചിരിക്കുന്നു. ആ ആരോപിക്കപ്പെട്ട കുറ്റം പ്രതി ചെയ്തോ എന്ന് പരിശോധിക്കുക. അതിനുവേണ്ടി സാക്ഷി വിസ്താരം, പിന്നെ സാഹചര്യ തെളിവുകൾ, തൊണ്ടുമുതലിൻ്റെ പരിശോധന, പിന്നെ പ്രതിയുടെ കുറ്റസമ്മതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് പ്രതി കുറ്റം ചെയ്തോ എന്ന് പരിശോധിക്കുന്നു. കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ പ്രതി കുറ്റക്കാരൻ എന്ന ആദ്യത്തെ ദിവസം പറയും, ശിക്ഷ നാളെ വിധിക്കുമെന്ന് പറയും, അല്ലെങ്കിൽ അടുത്ത ദിവസം വിധിക്കുമെന്ന് പറയും. നോക്കണേ, ഒന്നാമത്തെ ദിവസം പ്രതി കുറ്റക്കാരൻ എന്ന് വിധിച്ചു. വിധിച്ച ശേഷം ഈ കുറ്റത്തിന് നിയമപുസ്തകത്തിൽ എന്ത് ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ ശിക്ഷ ഈ പ്രതിക്ക് വിധിക്കുക. ഇതാണ് ഇവിടുത്തെ കോടതിയിലെ ജഡ്ജിമാർ ചെയ്യുന്നത്. പ്രതി കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ വിടും, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ വിടും. ഇതാണ് ഈ നീതിന്യായ കോടതി ചെയ്യുന്നത്. എന്നാൽ വേറൊരു കൂട്ടം ജഡ്ജിമാരുണ്ട്, PYPI താലന്ത് പരിശോധനയ്ക്ക്, വാക്യമത്സരത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജി. പിന്നെ സ്തോത്രം, പ്രസംഗ മത്സരത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജി, സംഗീത മത്സരത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജി. അത് പൊതുലോകത്തിലൊക്കെ വരുമ്പോഴത്തേനും ഒന്നും വേണ്ട, സ്കൂളിലെ കലോത്സവങ്ങൾക്കൊക്കെ നിയമിക്കപ്പെടുന്ന ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വലിയ VVIPs ആണ്. നോക്കണേ, അവിടെ പാട്ട് തെറ്റിച്ചെന്നും പറഞ്ഞ് കുട്ടിക്ക് ശിക്ഷയില്ല, പക്ഷേ സമ്മാനമില്ല. ശ്രദ്ധിക്കണേ, അതാണ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് റിവാർഡ് കൊടുക്കാൻ ഇരിക്കുന്നയാളാണ് രണ്ടാമത്തെ ജഡ്ജി. ശ്രദ്ധിക്കണേ. സ്തോത്രം. അപ്പോൾ ന്യായവിധിയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് മോചനം പ്രാപിച്ച ദൈവമക്കൾ, സ്തോത്രം, ആ ദൈവമക്കൾ ഒരിക്കലും പാപത്തിൽ തുടരുവാൻ പാടില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ദൗർഭാഗ്യവശാൽ ജീവിതത്തിൽ ഒരു പരാജയം, ഒരു ബലഹീനത സംഭവിച്ചു, ബലഹീനത ഒന്നും പറയാൻ പാടില്ല, തെറ്റെന്ന് തന്നെ പറയണം, ഒരു പാപം എന്ന് തന്നെ പറയണം. നമ്മൾ ഒരു ഇതിനെയൊക്കെ ഒന്ന് മയക്കി മെഴുക്കി ഒരു സോപ്പിട്ട വാക്കൊക്കെ പറയും, എനിക്ക് വെച്ച ബലഹീനം, ബലഹീനതയോ എന്നത്, ബലഹീനം എന്ന് പറഞ്ഞാൽ കാല് തളർന്നിങ്ങി പോയോ? ബലഹീനതെന്നും പറഞ്ഞാൽ പോരെന്ന എൻ്റെ അഭിപ്രായം. ശ്രദ്ധിക്കണേ, ആ വാക്കൊക്കെ എടുത്തു കളയണം, ബൈബിൾ അങ്ങനൊന്നുമല്ല. പാപം ചെയ്താൽ, പാപം ചെയ്തു വന്ന് ഉള്ളുരുക്കത്തോടെ, പാപബോധത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ആ പാപത്താൽ ഒഫൻഡായിരിക്കുന്നയാളിനോട് ക്ഷമാപണം ചെയ്യണം. സ്തോത്രം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അതിന് പരിഹാരം വരുത്താവുന്ന മേഖലയിൽ പരിഹാരം വരുത്തണം. സ്തോത്രം. അങ്ങനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ പ്രായശ്ചിത്ത രക്തത്തിൽ ആശ്രയിച്ചാൽ, സ്തോത്രം, അവന് പാപമോചനം, ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുന്നു. സ്തോത്രം. ഇവിടെ അങ്ങനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് പിന്നെയും ശിക്ഷയുണ്ടോ എന്ന് ഒരാൾ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. സ്തോത്രം. ആ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മോചനം പ്രാപിച്ച കുറ്റത്തിന് പിന്നെ ശിക്ഷയില്ല. പക്ഷെ ഒരു കാര്യമാണ്, ആ തെറ്റ് ചെയ്തപ്പോൾ അവൻ ചെയ്യേണ്ടിയിരുന്ന നന്മ പ്രവൃത്തി ചെയ്യാനുള്ള അവസരം അവൻ വൃഥാവാക്കി. കേൾക്കുന്നുണ്ടല്ലോ. സ്തോത്രം.
ആ നന്മ പ്രവൃത്തി ചെയ്യാനുള്ള അവസരം അവൻ വൃഥാവാക്കി. മാത്രമല്ല, അത് ദൈവനാമത്തിന് അപമാനം വരുത്തുന്ന ഒന്നായി അവൻ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അവന് വലിയൊരു നഷ്ടമാണ് അതുമൂലം സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം, എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ സൂക്ഷ്മതയോടെ ജീവിക്കണം. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവീൻ. സ്തോത്രം പ്രിയപ്പെട്ടവരെ, അങ്ങനെ ന്യായവിധിയിൽ നിന്ന് കർത്താവ് നമുക്ക് മോചനം തന്നിരിക്കുന്നു. സ്തോത്രം. രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ വിശുദ്ധീകരണമാണ്. ഒന്നാമത്തെ നീതീകരണം, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. രണ്ടാമത്തത് വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ സൂചിപ്പിച്ചു വിട്ടു, വിശദീകരിക്കാൻ നേരം കിട്ടിയില്ല. ശുദ്ധം എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളത് എന്നാണ് അർത്ഥം. സ്തോത്രം. ഹഗ്നോസ് എന്ന മൂലഭാഷയിലെ വാക്ക്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടതെന്നർത്ഥം. അതാണ് ഹഗിയോസ്. അതിൻ്റെ ശുദ്ധം എന്നുള്ളതിൻ്റെ എതിർപദം അശുദ്ധം. എന്നാൽ വിശുദ്ധം എന്നുള്ളതിൻ്റെ എതിർപദം സാമാന്യം. സാമാന്യം. എസ്കേലിന്റെ പ്രവചനം 44:23 വാക്യം, അതുപോലെ 1 Samuel 21:4. ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമ്പോൾ വിശുദ്ധം എന്നുള്ളതിന്റെ എതിർപദം സാമാന്യം എന്നാണ്. എടുത്തെങ്കിലും വായിച്ചോളൂ. എസ്കേൽ 44:23 വേഗം വായിച്ചോളൂ. വായിക്കും വായിക്കും. മലിനമായതും വളരെ നന്ദി. വിശുദ്ധമായതിനും സാമാന്യമായതിനും. അതാണ് 1 Samuel 21:4 കൂടെ ഒന്ന് വായിച്ചാൽ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവും. 1 Samuel 21:4. അതിന്റെ പുരോഹിതൻ ദാവീദിനോട്, കണ്ടോ, വിശുദ്ധമായ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സാമാന്യം. നമ്മൾ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ സാമാന്യക്കാരല്ല. സഹോദരങ്ങളെ, ഒരു കാര്യം, ചില കാര്യങ്ങൾ അതിൽ തന്നെ തിന്മയാണെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അത് അതിൽ തന്നെ തിന്മയാണെന്നോ പാപമാണെന്നോ നമുക്ക് പറയുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ ദോഷകരമായ തിന്മയായത് ഒഴിഞ്ഞിരിക്കുന്നത് മാത്രം പോരാ, സാമാന്യമായ നിലയിലേക്ക് നമ്മളെ തരം താഴ്ത്തുന്നതാണെങ്കിൽ നമുക്കത് യോഗ്യം അല്ല. സ്തോത്രം. അതിനകത്ത് തന്നെ തെറ്റെന്ന് ചോദിക്കും. ശരി, അതിനകത്ത് തന്നെ അശുദ്ധി, അതിനകത്ത് തന്നെ പാപം ഇല്ലായിരിക്കും. പക്ഷെ അതിനെ സാമാന്യമായ നിലയിലേക്ക് തരം താഴ്ത്തുന്നെങ്കിൽ, സ്തോത്രം, അത് വിശുദ്ധന് എന്തല്ല? യോഗ്യം അല്ല. സ്തോത്രം. നമ്മളെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നാം വിശുദ്ധിയിൽ വളർന്നുകൊണ്ടേയിരിക്കണം. കർത്താവിനായി മാത്രം വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ട അവസ്ഥയിൽ നാം മുന്നേറിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് വിശുദ്ധീകരണത്തിൽ വളരുക എന്ന് പറയുന്നത്. സ്തോത്രം. ജീവകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് വിശുദ്ധീകരണത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. ഓരോ ദിവസം കഴിയും തോറും കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തോട് ഏകീഭവിച്ച് ക്രിസ്താനുരൂപരായി നാം രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. അതാണ് ദൈവവചനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നിത്യതയിൽ നാം എങ്ങനെയായിരിക്കും, നമ്മുടെ പദവി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രയോഗമുണ്ട്. നമുക്കറിയാമല്ലോ, സ്തോത്രം. റോമാലേഖനം 8:10 എടുത്താട്ട്, റോമാലേഖനം അതിന്റെ 8:10 നാം നിത്യത്തിൽ ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് 17 നമ്മൾ വായിക്കുന്നുണ്ട്. വായിച്ചോളൂ, വായിച്ചോളൂ. താങ്ക് യു. ക്രിസ്തുവിന് ആരാ? കൂട്ടവകാശികളാ. നമ്മൾ കർത്താവിന് കൂട്ടവകാശികളാകാൻ പോവുക. നമ്മുടെ പല ആളുകളുടെയും ചിന്ത, നിത്യ ചെന്നാൽ പിന്നെ നമ്മൾ പാട്ടും പാടി 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 ഇങ്ങനെ അങ്ങ് ഇരിക്കുക. ഇവിടെ ചില ആളുകൾ പറയാറുണ്ട്, ഭയങ്കര ഒരു സമയം ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അച്ഛന് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞു. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് വന്ന് സഭയിലിരിക്കുമ്പോൾ അവിടെയാണ് ഒരു ഇച്ചിരി ഒരു ഇപ്പോഴത്തെ കണ്ടംപററി ട്രെൻഡ്സ് ഒക്കെ ഉള്ളൊരു സഭയാണ്. നല്ല ജാസൊക്കെ അങ്ങോട്ട് ഒട്ടിച്ച് മൂളിച്ച് ഭയങ്കര പാട്ട്. ഈ അച്ഛന് ഈ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞതായതുകൊണ്ട് അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ട്. അച്ഛൻ പറഞ്ഞു, എൻ്റെ മുന്നിൽ ദേവദാസിനെ ഈ ശബ്ദം ഒന്ന് കുറച്ചാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞു, പക്ഷേ അവരതിന് കാര്യമായി കൂട്ടാക്കിയില്ല. അപ്പോൾ അച്ഛനൊക്കെ ഇറങ്ങിപ്പോകും ആ പാട്ടിൻ്റെ സമയത്ത്. പിന്നെ അല്ല എന്ത് ചെയ്യാനാണ്? അത് കഴിഞ്ഞ് രണ്ടാമതൊരച്ചായാലും ഇങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ടായി.
രണ്ടാമത്തെ ഓപ്പണിംഗ് കൂടെ അദ്ദേഹത്തിന് അതിനേക്കാൾ ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ രണ്ടുപേരും കൂടെ ചെന്ന് ഭാഷയോട് അത് പറഞ്ഞു തന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരോട് പറഞ്ഞപ്പം അവര് കണ്ടംപററി ട്രെൻഡ് അടിച്ചു മൂളിക്കാം. ഉടനെ അത് ചർച്ചിന്റെ കൗൺസിലിൽ വന്നു, കൗൺസിലിൽ ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോ അവര് പറഞ്ഞു അത് അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല, ആരാധന എന്ന് പറഞ്ഞാൽ വിവരം കാര്യമായില്ലെങ്കിൽ പിന്നെ ഈ അടിച്ചു മൂളിക്കുന്നതാണ് ആരാധന എന്നാ പലരുടെയും ചിന്ത. പൊതുവെ അങ്ങനെ അങ്ങനല്ല, മുഴുവൻ ജീവിതവും ദൈവത്തിൻ്റെ പ്രസാദത്തോടെ യാഗമായി കൊടുത്തതാണ് ആരാധന സ്തോത്രം. ആർപ്പിട്ട് ഉല്ലസിച്ച് കോഴിച്ച് ദൈവത്തെ പുകഴ്ത്തണം, പക്ഷെ അതിൽ ഒതുങ്ങുന്നതല്ല ആരാധന സ്തോത്രം. സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം. അത് കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിലൊന്നിൽ യൂത്തിൻ്റെ മെസ്സേജാണ്, യൂത്തിൻ്റെ മെസ്സേജിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ് രണ്ട് ഹൃദ്രോഗികൾ നിമിത്തം ഇവിടെ ആരാധന ഒക്കുന്നില്ല. ഹൃദ്രോഗികൾ, രണ്ട് ഹൃദ്രോഗികൾ നിമിത്തം ഇവിടെ ആരാധന. അങ്ങനെ വളരെ പരിഹാസമായി പറയും, അത് പിന്നെ ഒരു ഇച്ചിരി പ്രയാസമൊക്കെ ആകുകയും അവർ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്തോത്രം. അവർ കൂട്ടായ്മ മാറിപ്പോകാൻ ഇടയായ ഒരു ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ശ്രദ്ധിക്കണേ സ്തോത്രം. എന്നിട്ട് അദ്ദേഹം അന്ന് പ്രസംഗിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് സ്വർഗത്തിൽ ചെന്ന തകർത്ത ഇടിമുഴക്കം പോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ അവിടെ ആർപ്പിട്ട് പാടുക. അവിടെ ചെന്ന് പാട്ടാ, ചെന്നാ പിന്നങ്ങ് പാട്ടാ. നമ്മുടെ ഒക്കെ ചിന്ത അവിടെ ചെന്ന് വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് അങ്ങ് പാടി 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 ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, ഞാൻ പി ജി ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഞങ്ങൾ രണ്ട് ബോയ്സേ ഉള്ളു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിരുന്നു. അവനിടയ്ക്ക് എടാ തോമ നീ സ്വർഗത്തിൽ പോകടാ, ഞാൻ വരുന്നില്ലടാ, ഇവിടാണ് ഒരു എടാ എന്നെ ഒരു വെറൈറ്റിയിൽ എല്ലാവരും വെള്ളയും വെള്ളയും ഇട്ട് വെള്ളയും വെള്ളയും ഇട്ട് പാടി പാടി ഇവിടെ തൊണ്ട കഴിക്കപ്പെടുന്നു. അവിടെ പിന്നെ തൊണ്ട കഴിക്കുകയല്ല, പിന്നെ ഇവിടെ അല്ലെങ്കിൽ പിന്നെ രാത്രിയാവുമ്പോൾ ഇവിടെ അവിടെ രാത്രി കിട്ടും ഇല്ല താനും താൻ പൊക്കോ ഞാനങ്ങോട്ട് വരണില്ല എന്നവനിക്ക് തപാശയ്ക്ക് പറയുമായിരുന്നു. ശ്രദ്ധിക്കണേ സ്തോത്രം. അന്ന് അവനെ റെസിസ്റ്റ് ചെയ്തെങ്കിലും അവൻ ഇന്ന് രക്ഷിക്കപ്പെട്ടു, എനിക്കതിൽ സന്തോഷമുണ്ട് സ്തോത്രം. ശ്രദ്ധിക്കണേ പ്രിയ ദൈവമക്കളെ. അപ്പോൾ ആളുകളുടെ നമ്മുടെയൊക്കെ ചിന്ത ഇങ്ങനെയാണ്, സ്വർഗത്തിൽ ചെന്നാൽ പാട്ടും പാടി 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 അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് നമ്മുടെ. അങ്ങനല്ല സഹോദരങ്ങളെ, എന്തായിരിക്കും എന്നുള്ളതിന് വ്യക്തമായൊരു സൂചന ഇവിടെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളായിരിക്കും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് നിത്യതയിൽ എന്തൊക്കെ പദവികളുണ്ടോ ആ പദവികളിലെല്ലാം നമുക്ക് ഒരു പങ്കാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല സ്തോത്രം. സാധുവായ ദോഷിയായ അയോഗ്യനായ എന്നെ സ്തോത്രം ക്രിസ്തുയേശുവിൽ കൂട്ടവകാശിയാക്കുവാൻ തക്കൊണ്ണം ദൈവത്തിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാൽവറിയുടെ സാധ്യത എന്ത് വലുതാണെന്നറിയാമോ സ്തോത്രം. പാതാളത്തിനാടുകളായി വിൽക്കപ്പെട്ടിരുന്ന നമ്മെ, മൃത്യു മേയിച്ചിരുന്ന നമ്മെ, ഹല്ലേലൂയ, ഇസ്രായേൽ പോരാതിയോട് സംബന്ധമില്ലായിരുന്ന നമ്മെ സ്തോത്രം, ലോകത്തിൽ ദൈവമില്ലായിരുന്ന നമ്മെ സ്തോത്രം, അധോപാതാളത്തിലെ അധികാരത്തിൽ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച ദൈവകൃപയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ സാധ്യതയാണ് കാൽവറിയുടെ സാധ്യത. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ നമ്മളെ കൂട്ടവകാശികളാക്കി തീർത്തിരിക്കുകയാണ്. അപ്പോൾ കൂട്ടവകാശികളാകണമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ പദവികളിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ ആ ദിവ്യ സ്വഭാവത്തോട് നാം ഏകീഭവിക്കണം. ഹല്ലേലൂയ. ആ ദിവ്യ സ്വഭാവത്തോട് ഏകീഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് കൂട്ടവകാശികളാകുവാൻ കഴിയുകയില്ല സ്തോത്രം. അതാണ് ആമോസിന്റെ പ്രവചനം മൂന്നാമത്തെ അധ്യായത്തിൽ ഒരു പ്രത്യേക വാക്യമുണ്ട്. നമ്മൾ പലപ്പോഴും അതങ്ങോട്ട് അത് ഗൗരവമുള്ളതായിട്ട് എടുക്കാറില്ല, പക്ഷേ സ്തോത്രം, ആമോസിന്റെ പ്രവചനം മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേക്കാമോ? ആമോസ് 3:3. ആ വളരെ നന്ദി. രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന് പറഞ്ഞാൽ സ്തോത്രം, സഹയാത്രികരാകണേ പോലും മനപ്പൊരുത്തം വേണം. വേണ്ടേ? സഹയാത്രികരാണെ പോലും എന്ത് വേണം? മനപ്പൊരുത്തം വേണം. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആളൊക്കെ ബഹുവലിക്കാൻ തുടങ്ങിയാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള വിഷമകരമായ സാഹചര്യത്തിൽ ഞാൻ ആകപ്പെടുകയും പിന്നെ ഒടുവിൽ സീറ്റ് ഉപേക്ഷിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം, സഹയാത്രികരാകണേ പോലും മനപ്പൊരുത്തം വേണമെങ്കിൽ നിത്യത മുഴുവൻ സ്തോത്രം ഒരുമിച്ച് ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളായി നിലനിൽക്കണമെങ്കിൽ ആ ദിവ്യ സ്വഭാവത്തോട് നാം
ഏകീഭവിക്കണം, ക്രിസ്താനുരൂപരായി രൂപാന്തരപ്പെടുത്തണം. ഹരേലൂയ പ്രിയമുള്ള, അതിനായി നാം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ഉച്ചത്തിൽ പാടാനുള്ള ശക്തി തരാൻ വേണ്ടി മാത്രമല്ല, ശ്രദ്ധിക്കണേ സ്തോത്രം, പിന്നെ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് സ്തോത്രം ക്രിസ്തു എന്ന ആത്മമണവാളന് യോജിച്ച ഒരു മണവാട്ടിയായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ സ്തോത്രം. ആ ശുശ്രൂഷയ്ക്ക് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവ് ആരെയും ബലാത്കാരം ചെയ്യുകയില്ല, ശ്രദ്ധിക്കണേ സ്തോത്രം. നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ മേൽ വന്നു സ്തോത്രം, അതേസമയം പിന്നെ വായിക്കുന്നുണ്ട് അശുദ്ധാത്മാവിനെ ബാധിച്ചു സ്തോത്രം, ശ്രദ്ധിക്കണേ. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരെയും ബാധിക്കുകയില്ല, പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ആരും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ബാധിക്കുന്നത് അശുദ്ധാത്മാവാണ്. ബാധിക്കലും അഭിഷേകവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ബാധിക്കൽ അത് ബാധിക്കപ്പെടുന്നവന്റെ അനുവാദമൊന്നും ചോദിക്കുന്നില്ല, അങ്ങ് ചവിട്ടി പിടിച്ച് കയറുക, ബലാത്കാരനെ അങ്ങ് കയറി അങ്ങ് കീഴ്പ്പെടുത്തുക. ബാധിക്കപ്പെട്ടാൽ ബാധിക്കപ്പെടുന്നവരുവിനെ സ്വാതന്ത്ര്യത്തോടെ ഇച്ഛാശക്തിയില്ല, സ്വതന്ത്രമായ ഇച്ഛാശക്തി ഇല്ല. അവന് ചിലപ്പോൾ അവൻ്റെ പേര് പോലും പറയുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ്റെ ആളത്വം അമർച്ച ചെയ്യപ്പെട്ടു പോകും. അതാണ് ഗദർദേശത്തെ ഭൂതഗ്രസ്തൻ ഭൂതഗ്രസ്തനോട് കർത്താവ് ചോദിച്ചു, നിന്റെ പേരെന്നാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് എന്താ പറഞ്ഞു, ലെഗ്യോൻ എന്ന് പറഞ്ഞു. അവൻ്റെ പേര് ചിലപ്പോൾ വേറെ വല്ലതും ആയിരിക്കും സ്തോത്രം, ശീമോൻ എന്നോ വേറെ വല്ലതും ആയിരിക്കും. പക്ഷേ അവിടെ പറഞ്ഞ എന്താ, എൻ്റെ പേര് ലെഗ്യോ. സ്വന്തം പേര് പോലും പറയുവാൻ കഴിയാത്ത വിധം അവൻ്റെ ആളത്വം അമർച്ച ചെയ്യപ്പെട്ടു പോയി. ഇതാണ് ബാധിക്കൽ. ബാധിക്കപ്പെടുന്നവന് സ്വതന്ത്രമായി ഇച്ഛാശക്തി ഇല്ലാതെയാകുന്നു. എന്നാൽ അഭിഷിക്തൻ അവൻ്റെ ആളത്വം സ്വതന്ത്രമാണ്. ഹല്ലേലൂയ, അവൻ്റെ ആളത്വം സ്വതന്ത്രമാണ്. നമുക്കറിയാമല്ലോ സ്തോത്രം, ചില മതഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങളുടെ അനുയായികൾ അവകാശപ്പെടുന്നത് അവരുടെ മതഗ്രന്ഥങ്ങളൊക്കെ ദൈവം നേരിട്ട് കൊടുത്തതാണെന്നൊക്കെ അവർ അവകാശപ്പെടും. നേരിട്ട് കൊടുത്തതാ അവരെ ചിലപ്പോൾ എടാ മത്തായി എഴുതിയ സുവിശേഷം എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനമാകുന്നത്, അങ്ങനെ ചോദിക്കാറുണ്ട്. മത്തായി പറയുന്നു മത്തായി എഴുതിയാന്ന്, ലൂക്കോസ് പറയുന്നു ലൂക്കോസ് റിസർച്ച് ചെയ്ത് എഴുതിയാന്ന്, ശരിയല്ലേ, ലൂക്കോസ് അങ്ങനെ പറയുന്നുണ്ട്, എല്ലാം പരിശോധന റിസർച്ച് ചെയ്തിട്ട് എഴുതിയാന്ന് പറയുന്നു. അപ്പോൾ ലൂക്കോസ് റിസർച്ച് ചെയ്ത് എഴുതിയത് എങ്ങനെയാണ് ദൈവത്തിന്റെ വചനമാകുന്നത് എന്ന് അവർ ചോദിക്കും. മറുപടി സ്തോത്രം, ശ്രദ്ധിക്കണേ, ലൂക്കോസ് ബാധിതനായല്ല എഴുതുന്നത്, ലൂക്കോസ് അഭിഷിക്തനായിട്ടാണ് എഴുതുന്നത്. അഭിഷിക്തന്റെ ആളത്വം അമർച്ച ചെയ്യപ്പെടുന്നില്ല, എല്ലാവരും കൂടി ഉണ്ടല്ലോ സ്തോത്രം. അഭിഷിക്തന്റെ ആളത്വം സ്വതന്ത്രമാണ്, അഭിഷിക്തന്റെ ആളത്വം അമർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ആരെയും ബാധിക്കുകയില്ല, പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അഭിഷിക്തൻ എന്ത് ചെയ്യണം, അഭിഷിക്തനാകണമെങ്കിൽ എന്ത് ചെയ്യണം, സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതാണ് തിരുവെഴുത്തിൽ വായിക്കുക, ഇതാ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്നെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അങ്ങ് അകത്ത് വരും സ്തോത്രം. വാതിൽ തുറന്നാൽ അകത്ത് വരും. നോക്കണേ, ചവിട്ടിപ്പൊളിച്ച് കയറി വരികയില്ല, ബലാത്കാരം ചെയ്ത് നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ക്രിസ്താനുരൂപരായി ക്രിസ്തുവിനെ ദിവ്യ സ്വഭാവത്തോടെ ഏകീഭവിക്കുന്ന ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം സ്വയമേവ ബോധപൂർവം നമ്മെ തന്നെ ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊടുക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുവാൻ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിശുദ്ധിയിൽ വളരുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. നാം ഒരു കാര്യത്തിനായി മാത്രം വേർതിരിക്കപ്പെട്ട് എന്ത് ചെയ്താലും ദൈവനാമത്തിന് മഹത്വത്തിനാകണം സ്തോത്രം. അപ്പോൾ ശുദ്ധീകരണത്തിൽ നിന്നും ഉന്നതമായതാണ് വിശുദ്ധീകരണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു താൻ തന്നെ പറഞ്ഞത് യോഹന്നാൻ 17:19, വേഗം ഒന്ന് വായിച്ചേരെ. അതൊക്കെ ചില ആളുകൾക്കൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ പോലെ തോന്നാറുണ്ട്. വായിച്ചോ യോഹന്നാൻ 17:19, വേഗം വായിക്കണം. ആ
കണ്ടോ, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. ഒരിക്കൽ ഞാൻ നേരിട്ട് കേട്ട ഒരു ദുഃഖകരമായ ഒരു പ്രസ്താവന, യേശു ക്രിസ്തുവിൽ വിശുദ്ധി പോരായിരുന്നു, അവനിലെ ദൈവത്വം അവനിലെ മനുഷ്യത്വത്തെ നോക്കിയപ്പോൾ പോരാ എന്ന് തോന്നിയെന്നും. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, അങ്ങനല്ല, അവൻ വിശുദ്ധിയിൽ തികഞ്ഞവനാണ്. സ്തോത്രം, ശ്രദ്ധിക്കണേ, നമ്മൾ വായിച്ചു കേട്ട, എന്നിട്ട് അവർ പറഞ്ഞ വിശദീകരണം ചെയ്താ, എടാ പൂർണ്ണമായും വിശുദ്ധനാണ്, വിശുദ്ധിയിൽ തികഞ്ഞവനാണെങ്കിൽ പിന്നെ വിശുദ്ധീകരിക്കാൻ ഒക്കുവെന്ന്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇവിടെ പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ. അർത്ഥം എന്താ? അവരുടെ അഴുക്ക് കളയുക എന്നല്ല, അത് ശുദ്ധീകരണമാ. അഴുക്ക് കളയുക എന്നുള്ളത് ശുദ്ധീകരിക്കലാണ്. എന്നാൽ വിശുദ്ധീകരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കുക എന്നാ. അവർ തങ്ങളെ തന്നെ എനിക്കായി പൂർണ്ണമായും വേർതിരിച്ച് സമർപ്പിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായും വേർതിരിച്ചേൽപ്പിക്കുന്നു. ഇവിടെ കർത്തൃമേശയുടെ സമയത്ത് പ്രിയ സാർ ഇവിടെ പറഞ്ഞു, സ്തോത്രം, പഴയ ദീപകാലത്തെ യാഗം, യാഗമൃഗത്തെ വലിച്ചോണ്ട് വന്ന്, മനസ്സില്ലാത്ത യാഗമൃഗത്തെ കയറുകെട്ടി വലിച്ചോണ്ട് വന്ന് യാഗപീഠത്തിന് കൊമ്പുകളോളം ബലമായി പിടിച്ച് കെട്ടുകയായിരുന്നു. അതിനെ പാപ ചുമത്തിക്കഴിഞ്ഞും വലിച്ചോണ്ട് പോവുകയാ, മനസ്സില്ലാത്ത അലച്ചോണ്ടത് പോവുകയാ. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെത്താൻ യാഗമായി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹാലലൂയ. പഴയ നിയമകാലത്ത് തുടർച്ചയോ ഇങ്ങനെ യാഗം കഴിച്ചോണ്ടിരിക്കുക. അതാ സഹോദരങ്ങളെ, സ്തോത്ര, ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുവെഴുത്ത് പരിശോധിച്ചാൽ സമാഗമന കൂടാരത്തിലോ യെരുശലേമിലെ ദൈവാലയത്തിലോ ഇരിപ്പിടങ്ങളൊന്നുമില്ല. നോ സീറ്റ് അറ്റ് ഓൾ. സമാഗമന കൂടാരത്തിൽ ഇരിപ്പിടമില്ല, പിന്നെ യെരുശലേമിലെ ദൈവാലയത്തിലും ഇരിപ്പിടങ്ങളില്ല. എന്താ ഇരിപ്പിടങ്ങളില്ലാത്തത്? അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒന്ന് തീർന്നിട്ട് വേണ്ടേ ഒന്ന് ഇരിക്കാൻ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? തീരാതെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുക, ഇരിക്കാൻ. സ്തോത്രം. അവിടെ സാവകാശമില്ല, ശുശ്രൂഷ തീർന്നില്ല, വഴിപാട് യാഗം അർപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ വായിക്കുമ്പോൾ, സ്തോത്രം, അവൻ ഒരിക്കൽ തൻ്റെ യാഗത്താൽ പാപ പരിഹാരം വരുത്തിയ ശേഷം മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു. ഓ, അതൊക്കെ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് കേട്ടോ. സ്തോത്രം. നമ്മൾ വായിക്കുമ്പോൾ എബ്രായലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, സ്തോത്രം, അവൻ നോക്കി അതിൻ്റെ മൂന്നാമത്തെ വാക്യം എടുത്തെങ്കിലും വായിച്ചോളൂ, വേഗം വായിക്കുക. ഓ, മതിയല്ലോ. സ്തോത്രം. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഓ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു, ശുശ്രൂഷ തികഞ്ഞു. ഹല്ലേലൂയ. ഓ, എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഇരുന്ന് ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക അറിയോ? നമുക്ക് വേണ്ടി പക്ഷവാദം കഴിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ആ ആ ശുശ്രൂഷ തികച്ച് അവിടെ ഇരുന്നു, നീതീകരണം പൂർത്തീകരിച്ചു. സ്തോത്രം. ആരൊക്കെ അവന്റെ തികഞ്ഞ നീതി, സ്തോത്രം, സ്വായത്തമാക്കുന്നുവോ, യേശുവിന്റെ മരണം എന്റെ മരണമെന്ന് അംഗീകരിച്ച് ആ ആ യാഗമരണത്തോട് ഏകീഭവിച്ച് അവനോട് മരിച്ചടക്കപ്പെട്ട് അവനോട് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ജീവിതത്തിനായി ഏൽപ്പിക്കപ്പെടുന്നുവോ, അവൻ നീതീകരിക്കപ്പെടുന്നു, പാപത്തിന് ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പിന്നെയും അവനിൽ കുടികൊള്ളുന്ന പാപ പ്രകൃതം അവനെ കീഴ്പ്പെടുത്താതെ വണ്ണം, സ്തോത്രം, അവന് വേണ്ടി രക്ഷയുടെ രണ്ടാം ഘട്ടമ വിശുദ്ധീകരണത്തിൽ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രപ്പോൾ കർത്താവ് വിശുദ്ധീകരിക്കുന്നു പറഞ്ഞാൽ അവൻ തന്നെ തന്നെ നമുക്ക് വേണ്ടി യാഗമായി ഏൽപ്പിച്ചു വന്നു. ഈ കർത്തൃവേശമൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അവൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിനും ചൊരിയപ്പെട്ട രക്തത്തിനും നിഴലാണ്.
ഈ അപ്പവും വീഞ്ഞും സ്തോത്രം. കർത്താവിനെ പറഞ്ഞു, നിങ്ങൾ എന്റെ മാംസം തിന്നണം, നിങ്ങളുടെ രക്തം കുടിക്കണം. അവൻ തന്നെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവന്റെ തിരു ശരീരവും അവന്റെ തിരു രക്തവും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ. പൂർണ്ണമായും ഏൽപ്പിച്ചു തന്നെങ്കിൽ നാമും നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും പൂർണ്ണമായി ദൈവനാമ മഹത്വത്തിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ചുമതലയുള്ളവരാണ്. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞത്, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ വിശുദ്ധിയുടെ അളവ്, അത് അതിന്റെ സ്റ്റാൻഡേർഡ് എത്രയായിരിക്കണം? സ്തോത്രം. നമ്മുടെ വിശുദ്ധിയുടെ അളവ് യേശു അങ്ങനെ തന്നെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവോ, അതുപോലെ നാമും നമ്മെ തന്നെ കർത്താവിനായി പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മളിൽ രൂപാന്തരം വരുത്തുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ രൂപാന്തരം വരുത്തുകയുള്ളൂ. ആ രൂപാന്തരം വരുത്തി സ്തോത്ര തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ആ തേജസ്കരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആ ആന്തരിക ആളത്വത്തിൽ ആ ക്രിസ്താനി രൂപതയുടെ രൂപാന്തരം നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞാൽ ദിവസേന മരിക്കുന്നു എന്ന്. ദിവസേന മരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വയത്തിനു മരിക്കുക, സ്വയത്തിനു മരിക്കുക, തൻ്റെ താല്പര്യങ്ങൾക്ക് മരിക്കുക. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം, അവിടുത്തെ ഇഷ്ടമെന്ന് നിവർത്തിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് വിശുദ്ധീകരണത്തിൽ മുന്നേറുന്ന അനുഭവം. സ്തോത്രം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നു, ഞാൻ വിശ്വസിക്കട്ടെ. അങ്ങനെ രൂപാന്തരം വന്നുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സംഭവം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലൊരു സ്ഥലത്ത് ചില ദിവസങ്ങൾ ബൈബിൾ ക്ലാസ്സിൽ എടുക്കുകയായിരുന്നു. ബൈബിൾ ക്ലാസ്സിലൊക്കെ എടുത്ത് അപ്പം എല്ലാ ദിവസവും യോഗത്തിന് ഒരപ്പച്ചനും അമ്മച്ചിയും, ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല വെള്ള ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത് കവടിയൊക്കെ ഇട്ട് ആ അമ്മച്ചിയും അപ്പച്ചനും വരും. രണ്ടുപേരും അതുപോലെ നരച്ച് നല്ല ഭക്തരായ ആളുകൾ നേരത്തെ വരും, ഇച്ചിരി നേരം വർത്തമാനമൊക്കെ പറയും, പിന്നെ യോഗം തുടങ്ങി. യോഗം തീരുന്ന ഉടനെ തന്നെ അവർ പോകും, അടുത്താണ് അവിടെ വീട്, അവർ പോകും. ഒരു ദിവസം യോഗം കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചും പോകുന്നില്ല. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി അപ്പച്ചനും. അപ്പോൾ ആളുകളൊക്കെ വന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഞാനിങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും അവിടെ മാറി ഇങ്ങനെ നിൽക്കും, അമ്മച്ചി പുറകെ നിൽക്കുന്നു, അപ്പച്ചൻ അവിടെ മാറി ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ അടുത്തുനിന്ന് ആളുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്പച്ചൻ അടുത്തോട്ട് വന്നു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, അപ്പച്ചൻ പോയില്ലേ, എന്ത് പറ്റി എന്നോട്. ഉദേശി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് തൊണ്ടയൊന്ന് ഇച്ചിരി ഒന്ന് ഇച്ചിരി വിങ്ങലോടുകൂടാ പറയുന്നത്. ഉപദേശി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ അപ്പച്ച പറഞ്ഞാൽ ഉടനെ മറിയാമ്മേ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഭാര്യയും കൊണ്ട് വിളിച്ചു. ഭാര്യ ആ അമ്മച്ച് വന്ന് പതുക്കെ വളരെ ഭക്തിയോടെ വന്ന് അപ്പച്ചൻ്റെ അടുത്ത് നിന്നു. നിന്നപ്പോൾ എൻ്റെ ഉപദേശി, എനിക്ക് മീൻകറി വലിയ പ്രിയമാണ്, മീൻകറി ഇല്ലാതെ എനിക്ക് ഭക്ഷണം വേണ്ട. അത് എൻ്റെ അമ്മ വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആ ടേസ്റ്റിൽ എനിക്ക് മീൻകറി കിട്ടും. അതിൽ ശകലം പാകപ്പഴം വന്നാൽ എനിക്ക് സഹിക്കത്തില്ല, എനിക്കന്ന് ഭക്ഷണം വേണ്ട. ഇവളത് നന്നായി ചെയ്യുന്ന എന്നാൽ എന്തുകൊണ്ടോ എന്തെങ്കിലും മറ്റശ്രദ്ധയോ അത്യാവശ്യങ്ങളോ വല്ലതും വന്ന് സെത്തയിച്ചെടുത്ത് മാറിയാൽ മതി, ആ കോമ്പിനേഷനിൽ ശകലപരോ വ്യത്യാസം വന്നാൽ എനിക്ക് നല്ല പിടികിട്ടും. അങ്ങനെ കറി ശരിയാകാതിരുന്ന സമയത്ത് എടി മറിയാമ്മേ, ഞാൻ നിന്റെ തലയെ കൂടെ എടുത്ത് ഒഴിച്ചിട്ടുണ്ടടി, എന്നോട് ക്ഷമിക്ക. ആ അപ്പച്ചൻ പറയാ അന്നേരം, എൻ്റെ ഉപദേശി, ഞാൻ മീൻകറി എടുത്ത് ഇവിടെ തലയെ കൂടെ ഒഴിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്ക. അമ്മച്ചിയുടെ മുമ്പിൽ അമ്മച്ചി ഭയങ്കര കരച്ചില്ല, അപ്പച്ചൻ അതിനേക്കാ കരച്ചില്ല. ഞാനും എൻ്റെ അപ്പച്ച സ്തോത്രം ദിവസത്തിലെല്ലാം കേട്ട് പറഞ്ഞാൽ കർത്താവെല്ലാം അപ്പച്ചൻ പറയുക, ഞാൻ എൻ്റെ ഇന്ദ്രിയജയമെന്ന ആ അനുഭവം എനിക്കുണ്ടായില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ രുചിക്കത്ര പ്രാധാന്യം കൊടുത്തോ, ആ പ്രാധാന്യം പിന്നെയും കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവസനിൽ യോഗ്യമായിരുന്നില്ലെന്ന് ഇന്ന് ദൈവദാസൻ വിശുദ്ധീകരണത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ എനിക്ക് തിരിച്ചറിഞ്ഞു.
ഞാൻ ആ ദൈവസേനയിൽ ഏറ്റുപറയുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണ കാര്യത്തിൽ പോലും എന്ത് ചെയ്തു? ഒരു വ്യത്യാസത്തിന്. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുക, എല്ലാവരും നല്ല സാക്ഷ്യം കൊണ്ടയാളാ, ഇതൊന്നും ഒരു തെറ്റായിട്ട് ആരും ചിലപ്പോൾ കണക്കാക്കിയെന്ന് വരികയില്ല. പക്ഷെ അദ്ദേഹത്തിന് അത് പാപബോധമുണ്ടായപ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് പ്രേരണയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നാം വിശുദ്ധീകരണം, നമ്മൾ ആരും തികഞ്ഞവരല്ല, നാം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം ഓരോ ദിവസവും. സ്തോത്രം, ക്രിസ്തുവിനരൂപരായിക്കൊണ്ടിരിക്കണം. സ്തോത്രം, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് ഒരു യാത്രയ്ക്ക് പോയാൽ പോലും മനപ്പൊരുത്തമില്ലെങ്കിൽ സഹയാത്രയരാകാൻ കഴിയുകയില്ല എന്നിരിക്കെ. സ്തോത്രം, ഹല്ലേലൂയ. നിത്യജീവന് വേണ്ടി, നിത്യമായ കൂട്ടായ്മ ബന്ധത്തിനു വേണ്ടി, അതാ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായ കൂട്ടായ്മ ബന്ധം, കൂട്ടവകാശി എന്ന പദവിയിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ നിയമിക്കപ്പെട്ട നാം ആ ദിവ്യ സ്വഭാവത്തോട് ഏകീഭവിക്കുന്നവരാകണം. ഹല്ലേലൂയ. അതിന് നമ്മൾ നമ്മളെ സമർപ്പിച്ചു കൊടുത്താൽ മതി. പൂർണ്ണമായും സമർപ്പിച്ചു കൊടുത്ത് സ്വന്തം താല്പര്യങ്ങളോട് നോ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷയ്ക്കും വചനത്തിന്റെ ഗൈഡൻസിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ രൂപാന്തരം വരുത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതിന് നാം നമ്മളെ സമർപ്പിച്ചു കൊടുക്കുവാൻ ആവശ്യമുണ്ട്. നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ ഓരോരോ ഐറ്റംസ് നമ്മൾ പരിശോധിക്കണം. ദൈവഹിതത്തിന് യോജിക്കാത്തത്, ദൈവപ്രസാദമില്ലാത്തത് ഏതെങ്കിലും പരിശുദ്ധ നമ്മളെ ബോധ്യപ്പെടുത്തുന്നെങ്കിൽ അത് ഉപേക്ഷിക്കുവാൻ, എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അത് ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ പൊതുവായുള്ള ഒരു ചിന്ത എന്താന്ന് ചോദിച്ചാൽ, വല്ല വിധേനയും നരകത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഈ നരകത്തിൽ നിന്ന് വലിച്ച് കരയ്ക്ക് കയറ്റാനുള്ള ഒരു തത്രപ്പാടിലാണ് ദൈവം എന്നാണ് പലരുടെയും ചിന്ത. അല്ല, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ. സ്തോത്രം. നരകത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വല്ല വിധേനയും നരകത്തിൽ വലിച്ച് കരക്കിടണമെന്നുള്ള ഒരു ചിന്തയല്ല ദൈവത്തിന്റെ കാര്യപരിപാടി. ഹല്ലേലൂയ. പിന്നെ എന്താ? ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടിയെ ഒരുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ അനാദി നിർണയം, ദൈവത്തിന്റെ കാര്യപരിപാടി അതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടി, അവന് ദിവ്യ സ്വഭാവത്തോട് അനുരൂപരായി സമർപ്പിക്കപ്പെട്ട ഒരു മണവാട്ടി ഒരുക്കുക എന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മറക്കരുത്, സ്വർഗം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഭയാർത്ഥികളുടെ ഒരഭയാർത്ഥി കേന്ദ്രമല്ല. സ്തോത്രം. Heaven is not going to be a refugee camp for those who have rescued, those who are rescued from hell. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു കൂട്ടം അഭയാർത്ഥികളുടെ അഭയാർത്ഥി ക്യാമ്പല്ല സ്വർഗം. പിന്നെ സ്വർഗം എന്താണ്? സ്വർഗം മണവാട്ടിയുടെ മണിയറയ, മണവാട്ടിയുടെ മണിയറയ. ആ മണവാളനോട് പ്രകൃതത്തിൽ, സ്തോത്രം, യോഗ്യതയുണ്ടായ അനുരൂപത പ്രാപിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവളാണ് മണവാട്ടി. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരം വരുത്തുവാൻ നമ്മൾ നമ്മളെ സമർപ്പിക്കണം. വചനത്താലും പരിശുദ്ധാത്മാവിനാലും പ്രാർത്ഥനയാലും ആത്മീയ കൂട്ടായ്മയാലും, ഹല്ലേലൂയ, വിവിധങ്ങളെ അനുഭവങ്ങളോട് പരിശുദ്ധമായി നടത്തിവിടുന്നതിനാലും ആ രൂപാന്തരം നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ആ രൂപാന്തരം നമ്മൾ ആ രൂപാന്തരമല്ലേ എന്നും കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്നും മനസ്സിൽ നിന്ന് പോകാതിരിക്കുന്ന ഒരു ഉദാഹരണം പോലെ അങ്ങ് പറയാം. സ്തോത്രം. പ്രകൃതിയിൽ രൂപാന്തരം നമ്മൾ എന്നും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ, നിങ്ങൾ ഒരു നേഴ്സറി പോയപ്പം ഒരാണ്ട് കഴിയുമ്പം കായ്ക്കും എന്ന് പറഞ്ഞ് ഒരു ഒട്ടുമാവ് നിങ്ങൾക്ക് തോന്നുന്നു, വലിയൊരു വില കൊടുത്ത് നിങ്ങൾ ഒട്ടുമാവ് മേടിച്ചുകൊണ്ട് വന്ന് മുറ്റത്ത് കൊണ്ട് നട്ടു, അതിനെ വേണ്ട പോലെ പരിചരിച്ചു. ശരിയാ, ഒരാണ്ട് കഴിഞ്ഞപ്പോഴേ അത് പൂത്തു കായ്ച്ചു, രണ്ടു മൂന്ന് കൊല്ലം മാങ്ങ, അതിൽ ഒരു കൊലയിൽ ഒരു നാല് മാങ്ങ കായ്ച്ചു കിടക്കുന്നു. ഓ, സന്തോഷമായി, ആട്ടെ, അത് കായ്ച്ചു, വളരെ നല്ല മാങ്ങ. അതിങ്ങനെ പാകമാകാൻ പക്വമായി എനിക്ക് നോക്കിയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു, ഇതങ്ങോട്ട് വളർന്നു വന്ന് വലുതായി, ഫുൾ സൈസായി. എടാ, പഴുത്തില്ലടാ ഇത്ര നാളായിട്ടും. ഒരു ദിവസം നമ്മൾ എന്തോ ചെയ്തു, അത് എന്തോ ആയെന്നൊന്ന് നോക്കാൻ ഒരെണ്ണം ഒന്ന് അടർത്തി എടുത്ത് ഒരു കത്തി എടുത്ത് അതൊന്ന് ചെത്തി ഒരു ചെറിയൊരു കഷ്ണം പിളർന്നെടുത്ത് നമ്മൾ വായിലോട്ടിട്ടു.
ഓ എന്നാ പുള്ളി അപ്പോഴേ പല്ല് വരെ പുളിച്ചു തുപ്പിക്കളഞ്ഞു, സഹിക്കാമല്ല തുപ്പിക്കളഞ്ഞു. അത് കഴിഞ്ഞു പിന്നെയും നമ്മൾ ആട്ടെ അത് ഒന്നും ആയില്ല, അവിടെ നിൽക്കട്ടെ എന്നൊരു. പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞു, രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പം ഒരു ദിവസം അതേ നെടുപ്പിൽ തൊട്ടടുത്ത് കിടന്ന ഒരു മാങ്ങ നമ്മൾ ചെന്ന് വന്നു തൊട്ടപ്പോഴേ അതിങ്ങ് നടന്നു പോന്നു. കൊള്ളാം. ആ പഴയ കത്തി എടുത്തുകൊണ്ട് വന്ന് ഈ രണ്ടാമത്തെ മാങ്ങ ചെത്തി ഒരു കഷ്ണം പൂളി എടുത്തു. വാ തേൻ മധുരം, എന്നാ രുചി! ശ്രദ്ധിക്കണേ, ഈ ഇതേ അതേ നെടുപ്പിൽ നിന്ന രണ്ട് ഫലങ്ങൾ, ഒരേ ചെടിയിൽ വളർന്ന ഒരേ നെടുപ്പിൽ വളർന്ന രണ്ട് ഫലങ്ങൾ. സ്തോത്രം. ആദ്യത്തത് ഭയങ്കര പുളിയായി തോന്നിയെങ്കിൽ പിന്നെ രണ്ടാമത്തത് തേൻ മധുരമായി നമുക്ക് അനുഭവപ്പെട്ടു. അതാ മാറ്റം വരാൻ ഈ ഈ മാവ് എന്നാ ചെയ്തു, അല്ലെങ്കിൽ ഈ ഫലം എന്നാ ചെയ്തു? ഒന്നും ചെയ്തില്ല. ആ തായ്തണ്ടിനോട് ചേർന്ന്, ആ നെടുപ്പിനോട് ചേർന്നങ്ങിരുന്നതേ ഉള്ളൂ. ആ സൂര്യപ്രകാശത്തിലും, ശ്രദ്ധിക്കണേ, ആ വേരിൽ നിന്ന് ലഭിക്കുന്ന പോഷകത്തിലും മാത്രമല്ല, ആ ആ കാറ്റത്തും അതിങ്ങനെ എക്സ്പോസ്ഡായിട്ടങ്ങ് നിന്നുകൊടുത്തപ്പോൾ പ്രകൃതിയിൽ ഇത്രയും ഒരു രൂപാന്തരം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ സ്വഭാവത്താൽ കാട്ടുമരമായിരുന്ന നമ്മേ, കാട്ടൊരു ശിഖരങ്ങളാർ നമ്മളെ വെട്ടിയെടുത്ത് നല്ല ഒലിവിന്റെ ഫലപ്രദമായ ജീവരസം തുളുമ്പുന്ന വേരിന് പങ്കാളികളാക്കി നമ്മേ ഈ നല്ല ഒലിവ് മരത്തോട് ചേർത്ത് ഒട്ടിച്ചെങ്കിൽ നമ്മളിലും ഇതുപോലെ ഒരു രൂപാന്തരം വരുത്തുവാൻ ദൈവത്തിന്, പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും ആത്മീയ കൂട്ടായ്മയ്ക്കും കഴിയുന്നതാണ്. ഹാലേലൂയ. ആ രൂപാന്തരം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ, ഹാലേലൂയ, നാം കൂട്ടവകാശികൾ എന്ന പദവിയിൽ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുകയുള്ളൂ. ഹാലേലൂയ. പ്രിയമുള്ളവർ, നമ്മുടെ കർത്താവ് വരാറായി. സ്തോത്രം. ന്യായവിധിയിൽ ദൈവം നമ്മെ ഒഴിവാക്കി. സ്തോത്രം. എന്തുകൊണ്ട്? എൻ്റെ ശിക്ഷാവധി എൻ്റെ യേശു ഏറ്റതിനാൽ ഞാൻ ഇന്ന് സ്വതന്ത്രനായിരിക്കുന്നു. ഹാലേലൂയ. എന്നാൽ സ്വതന്ത്രനായി തീർന്ന, നീതീകരിക്കപ്പെട്ട ഞാൻ വിശുദ്ധീകരണത്തിൽ മുന്നേറുവാൻ ആവശ്യമുണ്ട്. അതിനായി നമ്മെ തന്നെ ദൈവസ്ഥാനം പൂർണ്ണമായിട്ട് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുകയും കർത്താവേ സ്തോത്രം എന്നില്ല രൂപാന്തരം തിരുമേനി വരുത്തണമേ. നാൾ കഴിയുന്തോറും ആ ദിവ്യ സ്വഭാവത്തോട് ഞാൻ ഏകീഭവിക്കുന്ന അനുഭവിക്ക് നൽകണമേ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം സമ്പൂർണ്ണ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. സർവകൃപാലുവായ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.